NDA വിടാനൊരുങ്ങി PC ജോർജിന്റെ ജനപക്ഷം. കേരളത്തിലെ BJP നേതാക്കന്മാർ വോട്ട് കച്ചവടക്കാരാണെന്നും തെരഞ്ഞെടുപ്പ് ഇവർക്ക് വെറും തമാശ കളിയാണെന്നും ഇനി മുന്നണിയിൽ നിന്നിട്ട് കാര്യമില്ലെന്നും തത്വമയി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ PC ജോർജ് MLA പറഞ്ഞു. മുന്നണി വിടുകയല്ലാതെ മറ്റ് മാർഗമില്ല എന്നാണ് പാർട്ടി പ്രവർത്തനത്തിൽ 98% അഭിപ്രായം. അതുകൊണ്ട് ജീവനും കൊണ്ട് വോട്ട് കച്ചവടുകയല്ലാതെ ഏറ്റവും മാർഗമില്ല. ഇനി പാലാ ഉപതെരഞ്ഞെടുപ്പിനൊക്കെ വോട്ട് കച്ചവടം കൂടെ നടന്നു. ആ നിലയിൽ പോകാൻ കഴിയും. എനിക്ക് കച്ചവടത്തിന് കൂട്ട് നിൽക്കാൻ കഴിയില്ല. ഇക്കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ മഞ്ചേശ്വരത്തും തിരുവനന്തപുരത്തും വ്യാപകമായ രീതിയിൽ BJP വോട്ട് കച്ചവടം നടത്തിയിട്ടുണ്ടെന്നും PC ജോർജ് ആരോപിച്ചു. മത്സരിച്ച് ജയിക്കാൻ വേണ്ടിയല്ല BJP കേരളത്തിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നത്. നേതാക്കന്മാർക്ക് ഇത് വെറും തമാശ കളിയാണ്. അണികൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുമ്പോൾ വോട്ട് കച്ചവടം നടത്തി പാർട്ടിയെ അപജയത്തിലേക്ക് തള്ളിവിടാനാണ് ചില നേതാക്കൾ ശ്രമിക്കുന്നതെന്ന് PC ജോർജ് ആരോപിച്ചു. ഇതൊക്കെ ചുമ്മാ ഒരു തമാശയിലാണ്. BJP ഒരു തമാശയിലെ ഇലക്ഷൻ. അവർക്ക് കുറേ നേതാക്കന്മാർക്ക് കച്ചവടം ചെയ്യാനുള്ള ഒരു സാഹചര്യം എന്നുള്ളതല്ലാതെ ഒരു വിജയം വേണമെന്ന് ആഗ്രഹിച്ച് സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, മത്സരിക്കുന്നില്ല. അത് തന്നെയല്ല, സിറ്റിംഗ് സീറ്റ് നോക്കിയാൽ നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 5-6 സീറ്റിലേക്ക് ഇലക്ഷൻ നടക്കുക. സാമാന്യ മര്യാദ ഉണ്ടെങ്കിൽ മുഴി നേതൃത്വം കൊടുക്കുന്ന BJP ഘടകകക്ഷികൾ വിളിച്ചുകൂട്ടി ഒന്ന് ചർച്ച ചെയ്യണ്ടേ? ഈ നിമിഷം വരെ ചർച്ച ചെയ്തിട്ടില്ല. അപ്പോൾ സിറ്റിംഗ് സീറ്റായാലും ഞങ്ങളെ മത്സരിക്കാമെന്ന്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് സീറ്റില്ലല്ലോ, ഞാൻ മത്സരിക്കണ്ടല്ലോ. പിന്നെ നീ മുന്നണി എനിക്ക് അവിടെ മെയിൻ പ്രശ്നം. ഞാൻ പ്രവർത്തകരെല്ലാം മര്യാദയുള്ളവരാണ്. ഈ RSS BJP പ്രവർത്തകർ ഓരോ സ്ഥലത്തിലും അവിടെ സ്നേഹം കാണുമ്പോൾ എനിക്ക് വലിയ മനപ്രയാസം ഉണ്ടാവുക പറഞ്ഞു. പക്ഷേ നേതാക്കന്മാർ നന്നാകുകയില്ല, നന്നാക്കണമെന്ന് ഉദ്ദേശിക്കുന്നു, പിന്നെ തീയും, അതാണ് പ്രശ്നം. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ BJP പിടിച്ചടക്കുമ്പോഴും കേരളത്തെ മോദിയും അമിത്ഷായും തഴഞ്ഞിട്ടിരിക്കുകയാണ്. ഘടകകക്ഷികൾക്ക് ഒരു പരിഗണനയും നൽകാത്ത ഒരു മുന്നണിയായി NDA അധപതിച്ചുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒഴിവാക്കൽ രാഷ്ട്രീയമാണ് മുന്നണിയിൽ പ്രകടമാകുന്നതെന്നും PC ജോർജ് ആരോപിച്ചു. ഇതൊക്കെ ഒഴിവാക്കൽ രാഷ്ട്രീയമാണ്. അതുകൊണ്ട് BJP ഒരിട്ടും ഇൻട്രസ്റ്റ് ഇവിടെ ഇല്ല. ഇന്ത്യ മുഴുവൻ പിടിക്കാൻ തയ്യാറായ മോഡിക്കും അമിത്ഷായ്ക്കും എന്തുകൊണ്ട് കേരളത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല? അവർക്ക് വേണ്ടത് അതാണ് അതിൻ്റെ കാര്യം. തത്വമയി ന്യൂസിന് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിലാണ് PC ജോർജ് MLA NDAക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. ഇതുകൂടാതെ കേരളം ചർച്ച ചെയ്യുന്ന മറ്റു ചില വിഷയങ്ങളിലുള്ള വെളിപ്പെടുത്തലുകളും പരാമർശങ്ങളും അടങ്ങിയ ഈ അഭിമുഖത്തിൻ്റെ പൂർണ്ണരൂപം നാളെ വൈകുന്നേരം 7 മണിക്ക് തത്വമയി ന്യൂസിൽ വെബ്കാസ്റ്റ് ചെയ്യും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.